ഹലോ ഗീത ടീച്ചർ, ഇന്നലെ മലപ്പുറത്ത് താനൂര് എത്ര പേര്, അതായത് പുതിയ ഒരു 85 പേർക്ക് നമുക്ക് പുതിയതായിട്ട് മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കാനുള്ള വിപ്ലവാത്മകമായിട്ടുള്ളൊരു തുടക്കത്തിന് ഒരു കാരണമായി. അത് എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയത്? പുതിയ പേരിലേക്ക് ഇത് എത്തിക്കണമെന്നുള്ളത് VMC ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്. മലപ്പുറത്ത് നമ്മൾ 2-3 ക്ലാസ്സുകൾ ചെയ്തതാണ്. പക്ഷേ ഇത്രയും പേര് പുതിയ ആൾക്കാർ വന്നത് ഇന്നലെയാണ്. അതിൽ ഒരുപാട് സംതൃപ്തിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുണ്ടായ ആ ഒരു ശ്രദ്ധ എവിടുന്ന് കിട്ടി? എല്ലാവർക്കും എൻ്റെ എല്ലാ ദിവ്യാത്മ സ്വരൂപർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. യെസ്, പരമഗുരുക്കന്മാർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. താങ്ക് യു. ഞാൻ ഇന്നുവരെയും എന്ത് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആരായാലും, അല്ലെങ്കിൽ ഇന്ന ആളെന്നല്ല, എല്ലാവരും എത്തിക്കണമെന്ന് എൻ്റെ ചെറുപ്പം മുതൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ഇന്നുവരെയും ആത്മീയ പാതയിൽ വന്നതെല്ലാം പകർന്നു കൊടുക്കുക, ആത്മീയ പാത മാത്രല്ല എല്ലാം നല്ല കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് ദോഷമായിട്ടുണ്ട്, നല്ലതുമായിട്ടുണ്ട്. ഇപ്പൊ VMC വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ആത്മീയ പാതയില് ഞാൻ എന്താണോ അന്വേഷിക്കുന്നത് അതെനിക്ക് കൃത്യമായിട്ട് പിന്നെ സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യാനുള്ള ഒരു അതിൻ്റെ ഒരു സുഖം ഞാൻ അനുഭവിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ലോകം മുഴുവനും അറിയേണ്ട ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യരും എത്തിച്ചേരേണ്ടത് എവിടെയാണോ അവിടെ എത്തണമെങ്കിൽ സ്വയം പ്രയത്നിക്കണം. അതാണ് ഇവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലായത്. മറ്റൊരാൾ നമ്മളെ കൈപിടിക്കും, പക്ഷേ നമ്മൾ സ്വയം നടക്കണം. അപ്പം ആ ഒരു തിരിച്ചറിവ് വന്നപ്പം ഇത് എല്ലാവരിലും അറിയിക്കണം. അപ്പം മലപ്പുറം ജില്ലയിലെ ഗ്രൂപ്പിലൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായി. അപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, നമുക്ക് മലപ്പുറം ജില്ലയിലെ ഒരു ആൾ പോലും ഇത് കേൾക്കാതിരിക്കരുത്, പക്ഷെ കേൾക്കണം, താല്പര്യമുള്ളവർ വരണം, പക്ഷെ കേൾക്കാതെ ഇഷ്ടമുള്ള ഒരാൾ മുടങ്ങിപ്പോകരുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരോടും ഇത് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാന് വളരെ സക്സസ്ഫുള്ളായി, ഇന്നലത്തെ വളരെ സംതൃപ്തിയുണ്ട്. സത്യത്തിൽ ഞാനിവിടെ ചെയ്തത് ഞാനൊരു ഉപകരണമായിട്ട് മനസ്സിൽ ചിന്തിച്ചു. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ വീട്ടിൽ അവർ ജോലി ചെയ്യണമെങ്കിൽ എത്ര എഫർട്ട് ഉണ്ട്, അതുപോലെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. പ്രകൃതിയുടെ പരിപൂർണ സഹകാരം എന്നുള്ളത് VMC ഓരോ ദിവ്യമായിട്ടുള്ള ധ്യാനത്തിലൂടെ അനുഭവങ്ങൾ നേടിയ ഓരോ ആത്മസ്വരൂപരും ദിവ്യാത്മസ്വരൂപരും ഇങ്ങനെ പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും സത്യയോഗം എന്നുള്ളത് ഫാസ്റ്റ് ആവും. എന്നുവെച്ചാൽ ഒരു വ്യക്തി തുനിഞ്ഞിറങ്ങിയാൽ മതി, അതിനു വേണ്ടിയിട്ട് ഒരു 10 ഇതിനായിട്ട് ഇറങ്ങണം എന്നില്ല. ഒരു വ്യക്തി തുനിഞ്ഞിറങ്ങിയാൽ ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നിരൂപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് കോഴിക്കോടുള്ള ആമയുടെ അതെ, ഞാൻ പരിചയം പോലും ഇല്ല, പക്ഷെ അവർ ഒരുപാട് പേര് അവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ പറയണത്, ഓരോരുത്തരും ഇതിനായിട്ട് ഇത്രയും എന്താ പറയുക, ഫാന്റാസ്റ്റിക്കായിട്ട് ശ്രദ്ധയോടുകൂടി ഇറങ്ങി തിരിച്ചാൽ ഈ ഒരു ധ്യാനം എന്നുള്ളത് സത്യം എന്നുള്ളത് എല്ലാവരിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പല്ലേ? ശരി, മാഡം മെഡിറ്റേഷനിലേക്ക് വന്നിട്ട് എന്തൊക്കെ മാറ്റം ഉണ്ടായി? ഞാൻ മെഡിറ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്ത് ഞാൻ നല്ല വ്യക്തിയായിരുന്നു, പക്ഷെ വീട്ടിൽ പൂർണ്ണമായിട്ടും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അവിടെ വിജയിച്ചെങ്കിൽ എനിക്ക് പുറത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ എന്ന് എൻ്റെ ഉള്ളിന്ന് അറിയാം, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതാണ് അവിടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം. എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമെങ്കിൽ പോലും അത് തിരിച്ചറിയാനും സ്വയം എന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവരോടും പിന്നെ അവരെ അതേപോലെ അംഗീകരിച്ചു കൊണ്ട് പോകാനുള്ള ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ മാറി നിന്ന് ചിന്തിക്കുമ്പോഴേ, സാക്ഷി ഭാവം എന്നൊക്കെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ധ്യാനത്തിലൂടെ ഏകദേശം അതിനെ കുറിച്ച് ചെറിയൊരു രൂപം കിട്ടിയപ്പോ തന്നെ ജീവിതത്തില് ഹാപ്പി ആയി. അത് ഈ മെഡിറ്റേഷനിൽ വന്നിട്ടാണോ? അതെ അതെ, അതിന് മുൻപ് ഞാൻ ചെയ്യാൻ ശ്രമിക്കും, അടുത്ത നിമിഷം അടുത്ത പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ പരാജയപ്പെടും. എന്തുകൊണ്ടാ പരാജയപ്പെട്ടിരുന്നത്? അതായത് ശക്തിയില്ലാത്തത് കൊണ്ട് അല്ലെ? മെഡിറ്റേഷനിലൂടെ ശൂന്യം സംഭവിക്കുമ്പോൾ നമ്മളിലേക്ക് അപാരമായിട്ടുള്ള ശക്തി പ്രവേശിക്കും. ആ ശക്തിയിലൂടെയാണ് അറിഞ്ഞ സുസത്യങ്ങളെ നിത്യജീവിതത്തിൽ മനസ്സാവാച കർമ്മണ ശ്രദ്ധയോടുകൂടി ആചരിക്കാൻ പറ്റൂ. ശക്തിയില്ലാത്തവർക്ക് ആചരണം സാധ്യമല്ല. ഓരോ VMC ഓരോ വളരെ കുറച്ച് ദിവ്യാത്മ സ്വരൂപരും നിത്യജീവിതത്തിൽ ഈ ഒരു സുസത്യങ്ങൾ ആചരിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും വിജയങ്ങൾ സാധിച്ചത് അല്ലേ? അപ്പൊ ആചരണയ്ക്ക് ശക്തി ആവശ്യമാണ്. അപ്പൊ മേഡത്തിൽ ശക്തി ഉണ്ടായി എന്നുള്ളത് തിരിച്ചറിഞ്ഞോ? ധ്യാനത്തിലൂടെ ശക്തി കിട്ടി എന്നുള്ളത്. ഇനി എന്തൊക്കെയാ പറയാനുള്ളത്? ധ്യാനത്തിലേക്ക് വന്നാൽ എന്തൊക്കെ നേട്ടം ഉണ്ടാവും? ധ്യാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിനെ ഒരു ക്ഷേത്രം പോലെ കരുതണം. അതിനു വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി VMC വീഡിയോസിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആദ്യം ശരീരത്തിനെ ശുദ്ധമാക്കണം. യെസ്, അതെങ്ങനെയാണ്? ഞാൻ ഈ ഒരു ഇതിൽ വരുന്നതിന് മുമ്പ് 2011 മുതൽ തന്നെ പ്രകൃതി എന്നെ ഒരു പൂർണ്ണ വെജിറ്റേറിയൻ ആക്കി മാറ്റി. ഓക്കെ, അവസാനം അത് പിന്നെ
സീമാജിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് എന്തിനു വേണ്ടിയായിരുന്നു എന്റെ ശരീരം ഇത്ര ക്ലിയർ ആക്കി തന്നത് ആഹാരശുദ്ധിയിലൂടെ സാധനക്കായി ഒരുക്കി എടുക്കായിരുന്നു. അതെ അതെ, അത് തിരിച്ചറിഞ്ഞപ്പോഴേ കുറച്ചും കൂടെ ശക്തി കൂടി. പിന്നെ അറിവുകളൊക്കെ കുറെ ഉണ്ടെങ്കിലും അത് ഉപയോഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല, ആചരിക്കണം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ധ്യാനത്തിലൂടെയാണ്. നമുക്ക് ധ്യാനം മുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ കഴിയുന്ന അത്രയും ധ്യാനം നമ്മൾ കൃത്യമായിട്ട് ചെയ്തെങ്കിലേ മുന്നേറാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് അഥവാ എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയാൽ പോലും അത് വീണ്ടും തിരിച്ച് നമ്മൾ അതിലേക്ക് എത്തണം. അതൊക്കെ എനിക്ക് അനുഭവത്തിൽ വന്നു. ഓക്കെ, അതായത് ധ്യാനം കുറച്ച് കുറഞ്ഞാലും ധ്യാനം മുടങ്ങിപ്പോയാലും ആ ഇൻബാലൻസ് എന്നുള്ളത് വീണ്ടും വരും അല്ലേ? അതെ. അപ്പൊ ശക്തി നിരന്തരം ആർജിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഭൗതിക ശരീരത്തിന് അന്നം എത്ര ആവശ്യമാണോ, ഫുഡ്, അതായത് ഈ ഒരു പദാർത്ഥങ്ങൾ അടങ്ങിയ ഫുഡ് എങ്ങനെ ആവശ്യമാണോ, അതേപോലെ തന്നെ നമ്മുടെ പ്രാണമയ കോശം, നമ്മുടെ സോളിന് പ്രാണശക്തി ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലായി. അല്ലെങ്കിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് കുറയ്ക്കാനും പാടില്ല, അത് നിർത്താനും പാടില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും, മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കാം. അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എങ്ങനെയാ അനുഭവം? 2023 ജനുവരിയിൽ ഞാൻ ധ്യാനത്തിൽ വന്നു. നല്ല ഹാപ്പിനെസ് ആയി എല്ലാം അംഗീകരിക്കാനും അത് കുറേശ്ശെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴത്തേനും വളരെ സന്തോഷമായി. അപ്പൊ വീട്ടില് അതിനെതിരായിട്ട് പ്രാരാബ്ദങ്ങൾ വരുമല്ലോ ഭൗതികമായ. അപ്പൊ മകളെ, മകളുടെ കുട്ടിയുടെ പ്രസവം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴേ ആ ഒരു ഘട്ടത്തിൽ കൂടെ പോകുമ്പം യാതൊരു ടെൻഷനും ഇല്ലാതെ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഡിപ്രസ്ഡ് ആയതിനെ, ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഉണ്ടാവാതെ അതിനെ തരണം ചെയ്തെങ്കിലും ധ്യാനത്തിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് എന്റെ അടുത്ത് വന്ന വലിയൊരു തെറ്റാണെന്ന് പിന്നെ മനസ്സിലായി. മനസ്സിലായി കഴിഞ്ഞപ്പം ഇപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാല് എങ്ങനെയെങ്കിലും ഒരു